everyone, welcome back to our YouTube channel MN Vlogs. നമ്മൾ വന്നിരിക്കുന്ന ബേപ്പൂർ കടൽത്തീരത്താണ്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം നല്ല അടിപൊളി കടൽത്തീരമുണ്ട്. സൈഡിൽ വോക്ക് വേ ഉണ്ട്, ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് ഒരു 100 രൂപ ചാർജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബോട്ടിൽ യാത്ര ചെയ്യാവുന്നതാണ്. ഒരുപാട് പേരൊക്കെ ഈ തീരത്ത് വന്നിട്ടുണ്ട് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി. ഇന്ന് ഞായറാഴ്ചയാണ്, വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ്. അപ്പം ഈ കോവിഡൊക്കെ കഴിഞ്ഞ കാരണം തന്നെ ആൾക്കാരെല്ലാം തന്നെ വീട്ടിലിരുന്ന് തന്നെ മടുത്തു. അപ്പോൾ എല്ലാവരും തന്നെ ഫാമിലിയായിട്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട്. നല്ല മഴക്കാർ കാണുന്നുണ്ട്. കുറേ നേരമായിട്ട് നല്ല വെയിലായിരുന്നു, ഇപ്പം സൂര്യനെ ഒന്നും കാണാൻ പോലുമില്ല. അധികം താമസിക്കാതെ മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. ഏകദേശം ഒരു ആ ഭാഗത്തായിട്ടായിരുന്നു സൂര്യൻ ഉണ്ടായിരുന്നത്, ഒരു കാർമേഘം വന്ന് അത് മറഞ്ഞു. മഴയൊക്കെ പെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തേക്കൊക്കെ നോക്കിയാൽ തന്നെ കാണാം മണ്ണൊക്കെ കുറച്ച് നനഞ്ഞിട്ടുണ്ട്. മഴ പെയ്യാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ഓടിപ്പോയി. ആ പാത്തുവയുടെയൊക്കെ അങ്ങേയറ്റത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം മഴ വന്നപ്പോഴത്തേനും സ്ക്യൂട്ടായി. ഇപ്പം ഇച്ചിരി ആളുടെ എണ്ണം കുറവാണ് മുമ്പത്തെ കമ്പയർ ചെയ്യുമ്പം. അതുപോലെ തന്നെ അവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടികളെല്ലാം തന്നെ, ഒരുമാതിരിപ്പെട്ട വണ്ടികളെല്ലാം തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട്. കടകളിലൊക്കെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട്, പ്രത്യേകിച്ച് ചായ സമോസ അതുപോലെ തന്നെ പരിപ്പോടെയൊക്കെ വിൽക്കുന്ന കടകളിൽ. വൈകുന്നേരം ആയതിനാൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കടകളിൽ കയറി ഭക്ഷണം കഴിക്കുന്നുണ്ട്.
ഇവിടെ നമുക്ക് ക്യാപ്ചർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കടലിലോട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ കടലിലിങ്ങനെ തിരമാല വരുന്നതനുസരിച്ച് ബ്രിഡ്ജ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കും. അവരിതിനെ ചാർജ് ചെയ്യുന്നത് 100 രൂപയാണ്. ഇതിൻ്റെ ഈ ക്യാപ്ചർ ഡേയ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പനിയുടെ പേരാണ്. ഇത് 10 മണി മുതൽ 1 മണി വരെയും 2 മണി മുതൽ 6 മണി വരെയാണ് ഇവർ വർക്കിംഗ്. ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിര വരുമ്പം നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ ഫ്ലോ വരുന്നത്. ആൾക്കാരെല്ലാം പേടിച്ച് പേടിച്ചാണ് കുറച്ച് നേരം മുമ്പ് അങ്ങോട്ട് പൊക്കൊണ്ടിരുന്നത്. നല്ല രീതിയിൽ തിര അടിച്ചു കയറുന്നുണ്ട് അകത്തേക്ക്. ഒരുപാട് പേര് വെള്ളത്തിൽ കളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒത്തിരി ആഴമുണ്ടോന്ന് തോന്നുന്നു അല്ലേ? കുറച്ചും കൂടെ ഡയറക്റ്റായിട്ട് ആ പിള്ളേരൊക്കെ ആണെങ്കിലും തീരത്ത് തന്നെ ഇരുന്ന് കളിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ തന്നെ നല്ല കുത്തനെയുള്ള ഇറക്കാന്ന് തോന്നുന്നു, അത് കാരണമാണ് ആൾക്കാരൊന്നും കൂടുതൽ അങ്ങ് ഇറങ്ങാത്തത്. പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ. മണ്ണുകൾ കൊണ്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ബേപ്പൂർ എന്ന പേരുമായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബേപ്പൂർ സുൽത്താൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബേപ്പൂർ സുൽത്താൻ ആരാന്ന് ചോദിച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ഇങ്ങനെ അറിയാമായിരുന്നു. അത് മാത്രമാണ് എനിക്ക് ബേപ്പൂറുമായിട്ടുള്ള ആകെ പരിചയം. അപ്പോൾ ഒരു കോഴിക്കോട് ജില്ലയിലാന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 12 കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലമാണ് ബേപ്പൂർ. അപ്പം ബേപ്പൂർ ഒന്ന് കാണാൻ വന്നതാണ്. ഇവിടെ വാക്ക്വേ ഉണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല വൈകുന്നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം അച്ഛ പഴയ ആളായ കാരണം അച്ഛയോടൊന്ന് ജസ്റ്റ് ചോദിക്കുക, ബേപ്പൂരിനെ പറ്റി അച്ഛയ്ക്ക് എന്തറിയാന്ന്. അച്ഛ ബേപ്പൂരിനെ പറ്റി എന്തൊക്കെ അറിയാം? ബേപ്പൂര് ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായിട്ടുള്ള സംഘടനകൾ, അതുപോലെ വ്യവസായങ്ങൾ, മറ്റേ അറബികൾ, യഹൂദർ ഇവരൊക്കെ വന്നിറങ്ങുകയും കോഴിക്കോടുമായിട്ട് വ്യാപാരവും മറ്റ് ബന്ധങ്ങളും എല്ലാം സ്ഥാപിക്കുകയും ചെയ്ത വളരെ ചരിത്ര പ്രസിദ്ധമായ, നൂറ്റാണ്ടുകൾ മുമ്പ് മുതൽ തന്നെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഈ ബേപ്പൂര് കടപ്പുറം. കടൽ മാർഗം വഴിയൊക്കെ അല്ലെ കച്ചവടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിനെ എന്തുകൊണ്ടാണ് ഈ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കുന്നതെന്ന് അച്ഛക്കറിയാവോ? ബഷീർ സ്ഥിരതാമസമാക്കുകയും ബേപ്പൂരുള്ള വീടിന്റെ മുറ്റത്തെ മംഗോസ്റ്റിൻ മരത്തിന്റെ ചുവട്ടിലാണ് പുള്ളി സുഹൃത്ത് സന്ദർശനം നടത്തുകയും സാഹിത്യരചന നടത്തുകയും ഒക്കെ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി തന്നെ പുള്ളിയെപ്പറ്റി സ്വയം ഞാൻ ബേപ്പൂർ സുൽത്താൻ ആണ് എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. അത് പുള്ളിയുടെ ആരാധകരും സാഹിത്യാസ്വാദകരുമായ ജനങ്ങൾ അത് നെഞ്ചിലേറ്റി അതിനെ പിന്നെ മഹത്വവൽക്കരിച്ച് ആ ബേപ്പൂർ സുൽത്താൻ എന്ന് എല്ലാവരും അത് അംഗീകരിച്ചു കൊടുത്തു. അത് അങ്ങനെയാണ് ഈ ബേപ്പൂർ സുൽത്താൻ എന്നുള്ള പേര് ലോക പ്രശസ്തമായത്. മലയാള സാഹിത്യവും സംസ്കാരവും ഉള്ളിടത്തോളം കാലം ആ പേര് നിലനിൽക്കുകയും ചെയ്യും. ബേപ്പൂർ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. കൊച്ചിയേക്കാളും ഒക്കെ വളരെ പഴക്കമുള്ള സ്ഥലമാണ് കോഴിക്കോടും ബേപ്പൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. യേശുവിൻ്റെ കാലത്ത് തന്നെ കോഴിക്കോടും പരിസര പ്രദേശങ്ങളും പാശ്ചാത്യ ദേശത്ത് അറിയപ്പെട്ടിരുന്നു. കപ്പൽ നിർമ്മാണത്തിന് അതുപോലെ തന്നെ ഉരു നിർമ്മാണത്തിന് പേര് കേട്ടൊരു സ്ഥലമാണ് ബേപ്പൂരിൽ നിന്ന് നേരത്തെ കേട്ടിട്ടുണ്ട്. അച്ഛയ്ക്ക് ഇതിനെപ്പറ്റി എന്തറിയാം? നിശ്ചയമായും ഇവിടെയുള്ള ഇവിടെ നിർമ്മിക്കുന്ന ഉരുവിലായിരുന്നു മലയോരത്തെ മലനിരക്കുകൾ പടിഞ്ഞാറേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്.
അതിനുവേണ്ടിയുള്ള ഒരു ഒരു ലോകത്തെ ഏറ്റവും മികച്ച തരത്തിലുള്ള ഉരു നിർമ്മിക്കാൻ വിദഗ്ധർ ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് അത്? മരത്തടികൾ ബന്ധിച്ച് ചരക്കുകൾ കൊണ്ടുപോകാനുള്ള ഒരു ഒരു കപ്പലിന്റെ ഒരു പ്രാകൃതരൂപം. അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലാണ് ബാക്കി. ആദ്യഘട്ടത്തിൽ അതായത് 70s ആരംഭത്തിലൊക്കെ ഈ ഗൾഫിലേക്ക് ജനങ്ങൾ പോയിരുന്നതും ഈ ഉരുവിൽ കയറിയാണ്. അന്ന് പോയി അവിടെ കടലിൽ തുള്ളി അവിടെ കയറി, അതായത് പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ അന്ന് പോയി ഈ അറബി ദേശത്ത് തൊഴിൽ തേടി പോയിരുന്നത് പോലും ആദ്യകാലങ്ങളിൽ ഉരുവിനാണ്. ഈ ഉരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ മരക്കഷ്ണങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച ഒരു കപ്പലിന്റെ സ്ട്രക്ചർ ആണോ? അതൊരു പൂർണ്ണ രൂപമാണോ? അതോ പൂർണ്ണ രൂപമല്ല എങ്കിലും അത് ഈ സാധനം പോകാനുള്ള ഒരു 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 പ്രാകൃത രൂപം. അപ്പൊ ഇതൊക്കെയാണ് ബേപ്പൂർ കടൽത്തീരത്ത് കാഴ്ചകൾ. ഫാമിലിയോടൊപ്പം വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ആ ബേപ്പൂർ കടൽത്തീരം. നമ്മൾ വാക്വേയിൽ കൂടെ പോയി, പിന്നെ റോട്ടി ബ്രിഡ്ജിന്റെ അടുത്തൊക്കെ പോയി. 6 മണി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അത് കയറ്റത്തില്ല. അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ബേപ്പൂർ തീരത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഞങ്ങളെ കമന്റ് രൂപത്തിൽ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് അതനുസരിച്ച് ഇനിയുമുള്ള വീഡിയോകൾ ഇടാവുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.